ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് റിട്ടുകളെ കുറിച്ചാണ്. പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് റിട്ടുകളെ പറ്റി. നമുക്കറിയാം പ്രധാനമായ റിട്ടുകൾ ഏതെല്ലാമാണെന്ന്. അവയിൽ നിന്ന് എപ്പോഴും പി എസ് സി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ റിട്ടുകൾ എന്ന വിഭാഗത്തിൽ നിന്നും മുഴുവനായി മാർക്ക് കിട്ടാൻ തക്ക രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ കേരള പി എസ് സി എക്സാം ടോപ്പറിൽ ഇതിനോടകം 1000-ൽ അധികം പി എസ് സിയുമായി വിവിധ ടോപ്പിക്കിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റിട്ടുകൾ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ. റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ. ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങളുണ്ട് എന്ന് ഓർത്തിരിക്കുമല്ലോ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിനെയാണെന്ന് പ്രത്യേകം ഓർക്കുക. നമ്മൾ ആദ്യത്തെ റിട്ട് നോക്കാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്നതാണ് ഈ റിട്ടിൻ്റെ ഉദ്ദേശം. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിൻ്റെ ഉദ്ദേശമാണ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്നതാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിൻ്റെ ഉദ്ദേശം. അടുത്ത 2-ാമത്തെ റിട്ടാണ് മാൻഡമസ്. നിയമപരമായി കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോട് അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണിത് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട് നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോട് അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണ്. അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമുള്ള അധികാരമാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നിയമപരമായി കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കീഴ്ക്കോടതികളോടും അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണ് മാൻഡമസ് എന്ന റിട്ട് വ്യക്തമാക്കുന്നത്. അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ, കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന റിട്ട് കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് ബാധകം. ശ്രദ്ധിക്കുക, ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് ബാധകം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. അടുത്ത റിട്ടാണ് സെർഷോട്ടി. കീഴ്ക്കോടതികൾ സ്വന്തം അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ എടുത്ത തീരുമാനങ്ങളെ അസാധുവാക്കുവാൻ
ഉള്ള മേൽക്കോടതികളുടെ അധികാരമാണ് സെർഷോട്ടി. സെർഷോട്ടി എന്ന് പറയുന്നത് കീഴ്ക്കോടതികൾ സ്വന്തം അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അസാധുവാക്കാനുള്ള മേൽക്കോടതികളുടെ, അതായത് കീഴ്ക്കോടതി എടുത്ത തീരുമാനങ്ങൾ മേൽക്കോടതികൾക്ക് അസാധുവാക്കാനുള്ള, അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതികളും തുടർന്നുള്ള കോടതികൾക്ക് കീഴ്ക്കോടതികൾ എടുത്ത അധികാര പരിധിക്ക് പുറത്തുള്ള തീരുമാനങ്ങൾ അത് അസാധുവാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ് സെർഷോർട്ടി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടും സെർഷോർട്ടിയാണ്. ശ്രദ്ധിക്കുക, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടും സെർഷോർട്ടിയാണ്. അടുത്ത റിട്ടാണ് കോവാറണ്ടോ. പൊതുവേദികൾ വഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരമാണ് കോവാറണ്ടോ. കോവാറണ്ടോ എന്ന റിട്ട് പറയുന്നത് പൊതു പദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരമുള്ള റിട്ടാണ് കോവാറണ്ടോ. കോവാറണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊതു പദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധ്യത പരിശോധിച്ച് നിയമവിരുദ്ധം എങ്കിൽ അയാളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള അധികാരമാണ് കോവാറണ്ടോ എന്ന റിട്ട്. താങ്ക് യു ഫ്രണ്ട്സ്, നമ്മൾ പ്രധാനപ്പെട്ട റിട്ടുകളെയെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട റിട്ടുകളാണ് 5 റിട്ടുകൾ: ഹേബിയസ് കോർപ്പസ്, സെർഷറി, അതുപോലെയുള്ള കോവാറണ്ട തുടങ്ങിയ എല്ലാ റിട്ടുകളെയും പറ്റി നമ്മൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ റിട്ടുകളിൽ നിന്ന് പല ചോദ്യങ്ങളും PSC വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഇങ്ങനെ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താനും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്.